ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രോബ്ലമാണ്, ഹൂക്സ് ലെയർ ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഈ സ്റ്റീൽ റോഡ് 20 mm ഡയമീറ്റർ ആൻഡ് 600 mm ലോങ് ഈ സബ്ജക്റ്റഡ് ടു അൻ ആക്സിയൽ പുൾ ഓഫ് 40 kN. ഡിറ്റർമൻ ദ ലൊങ്ങേഷൻ ഓഫ് ദ റോഡ് ഇഫ് കാൽക്കുലേറ്റർ ഇ ഈക്വൽ ടു 2 × 10⁵ N/mm² എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ആണ് ഈ തന്നിരിക്കുന്നത്. തന്നിരിക്കുന്ന വാല്യൂസ് ഡയമീറ്റർ തന്നിട്ടുണ്ട്, ലെങ്ത് റോഡിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, കൂടാതെ പിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. നമ്മൾ ഹൂക്സ് ലോ അറിയാം. ഹൂക്സ് ലോ പറയുന്നത് യങ്സ് മോഡുലസ് ഈ ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്നാണ്. ഈ സിഗ്മ എന്ന് പറയുന്നത് സ്ട്രെസ് ആണ്. സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് പറയാം പി ബൈ എ പുൾ അല്ലെങ്കിൽ ലോഡ് ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ നമുക്കിവിടെ പി തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്. ഇനി സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്. നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമ്മുടെ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇലോങ്ങേഷൻ നമ്മൾ ഈ ഇക്വേഷനകത്ത് നിന്ന് നമ്മൾ ഇലോങ്ങേഷൻ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക, അതാണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസൊക്കെ എടുത്ത് എഴുതുക. ഡയമീറ്റർ തന്നിരിക്കുന്നത് 20 mm ആണ്. 20 mm തന്നിട്ടുണ്ട്. ലെങ്ത് എന്ന് പറയുന്നത് 600 mm. അതുപോലെ പിയുടെ വാല്യൂ 40 kN. kN എന്ന് പറയുമ്പോൾ അത് നമുക്ക് ന്യൂട്ടണായിട്ട് കൺവേർട്ട് ചെയ്യണം. 40 × 10³ N. അപ്പോൾ ഇത് ഇത്രയാണ് തന്നിരിക്കുന്ന വാല്യൂസ്. ഇതിനുള്ള ഇക്വേഷനകത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഏരിയ കണ്ടുപിടിക്കാം. എ എന്ന് പറയുന്നത് സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ്. എ എന്ന് പറയുന്നത് π d² / 4. ഡിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 20 ആണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഡിയുടെ വാല്യൂ ഇട്ടിട്ട് നമ്മൾ π × 20² / 4 = വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 314.16 mm² എന്ന് കിട്ടും. അതായത് നമ്മുടെ ഏരിയ കിട്ടിക്കഴിഞ്ഞ് ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് ഇതാണ്, സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എടുക്കുക. സ്ട്രെസ് എന്ന് പറയുന്നത് σ = P/A. പിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, 40 × 10³. അതാണ് നമ്മുടെ ലോഡിൻ്റെ വാല്യൂ ഡിവൈഡ് ബൈ കണ്ടുപിടിച്ച ഏരിയ എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ച 314.16. ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് 127.32. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ/mm². അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ഉള്ളതെന്ന് പറയുന്നത് സ്ട്രെയിൻ. സ്ട്രെയിൻ നമുക്കറിയാവുന്നതാണ്. സ്ട്രെയിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ഇ ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ നമ്മൾ സ്ട്രെയിൻ ഫസ്റ്റ് ഇവിടെ നമ്മുടെ ഹൂക്സ് ലോ പ്രകാരം ഇത് സ്ട്രെയിൻ ഈ ഇക്വേഷനകത്ത് നമ്മൾ സ്ട്രെയിൻ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇതിനകത്ത് നമ്മൾ സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്ട്രെയിൻ എടുക്കുമ്പോഴത്തേക്ക് σ/E എന്ന് കിട്ടും അല്ലേ. ഈ ഇക്വേഷനോടെ നമുക്ക് അത് ഇക്വേറ്റ് ചെയ്യാം. σ = σ/E. അപ്പോൾ ഇത് നമുക്കറിയാൻ പാടില്ലാത്തത് ഈ ലെങ്ത് മാത്രമാണ് നമുക്ക് അറിഞ്ഞുകൂടാത്തത്, ബാക്കി എല്ലാ വാല്യൂസ് നമുക്ക് കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എൽ ഈക്വൾ ടു σ×E. ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 127.32 × 600 mm ഡിവൈഡ് ബൈ ഈയുടെ വാല്യൂ 2 × 10⁵
is equal to the value in the range 0.382 mm. That is the answer. Now, the extension is just a simple workout example. Hook's law base Hook's law within the elastic limit E equal to sigma by E. Small letter E and the strain, sigma and stress. The values are extension, elongation, change in length, deformation. Values substitute here, calculate here, the value 0.382 mm.